നമസ്കാരം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ കുടുംബ വീട് വിൽക്കുന്നില്ല എന്ന് വ്യക്തമാക്കി നസീറിന്റെ മകൾ റീത്ത രംഗത്ത്. പ്രേം നസീറിന്റെ ചിറയൻ കീഴിലുള്ള വസതിയായ ലൈല കോട്ടേജ് വിൽക്കാൻ മുൻപ് ഉദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു ആലോചന ഇല്ല എന്നും മകൾ വ്യക്തമാക്കി. ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ പ്രചരിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നും ആ വാർത്ത വ്യാജമാണ് എന്നും അവർ പറഞ്ഞു. രണ്ടു ദിവസം മുൻപാണ് അതുല്യ നടൻ പ്രേം നസീറിന്റെ വീട് ലൈല കോട്ടേജ് വിൽപ്പനയ്ക്ക് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഹിജാബിന് പിന്നാലെ കർണാടക സ്കൂളിൽ ബൈബിൾ വിവാദം. കുട്ടികൾ ക്ലാസ് മുറികളിലേക്ക് ബൈബിൾ കൊണ്ടുവരുന്നതാണ് വിവാദമായത്. ബൈബിൾ ക്ലാസുകളിൽ കൊണ്ടുവരുന്നത് തടയരുത് എന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി. പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ വയോധികനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. പാലക്കാട് മുതലമടയിലെ കോൺഗ്രസ് ഓഫീസിലാണ് വയോധികനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ശാംബിച്ചുള്ള സ്വദേശി മുരളി എന്ന 60-കാരനാണ് മരിച്ചത്. ലോകത്ത് പ്രതിരോധ മേഖലയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് എന്ന റിപ്പോർട്ട്. 2021 കണക്കുകൾ പ്രകാരം 7,600 കോടി രൂപയിലധികമാണ് ഇന്ത്യ പ്രതിരോധ രംഗത്ത് ചെലവാക്കിയിരിക്കുന്നത്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. വിവാഹ മേക്കപ്പിനിടെ യുവതികളുടെ ശരീരഭാഗങ്ങളിൽ കടന്നു പിടിച്ചു എന്ന കേസിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീസ് അൻസാരിക്ക് മുൻകൂർ ജാമ്യം. ഉപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ബുധനാഴ്ച മുതൽ 4 ദിവസം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. 4 കേസുകളിലും 1,00,000 രൂപ വീതം ജാമ്യത്തുക കെട്ടിവെക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന 6-വയസ്സുകാരിയെ ഉപദ്രവിക്കാൻ ശ്രമം. അമ്മയുടെ കയ്യിലിരുന്ന കുട്ടിയെയാണ് യാത്രക്കാരൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. സംഭവത്തിൽ നിലമ്പൂർ സ്വദേശി ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളം നടുങ്ങിയ ചന്ദ്രബോസ് കൊലക്കേസിൽ പ്രതി നിഷാമിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന നിഷാമിന് ജാമ്യം നൽകരുത് എന്ന സർക്കാരിന്റെ അപേക്ഷ കണക്കിലെടുത്താണ് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചത്. തൃശൂർ ശോഭ സിറ്റി സെക്യൂരിറ്റി ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് നിഷാം. കേസിൽ മുഹമ്മദ് നിഷാമിന് ജീവപര്യന്തവും 24 വർഷത്തെ തടവ് ശിക്ഷയുമാണ് കോടതി വിധിച്ചത്. നടൻ ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസും വധഗൂഢാലോചനാ കേസും നിർണായക വഴിത്തിരിവിൽ നിൽക്കെ ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിനെ മാറ്റിയ സംഭവത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. WCCയുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ മാറ്റുന്നത് പതിവ് കാര്യമാണ്. ശ്രീജിത്തിനെ മാത്രമല്ല മറ്റു ഉദ്യോഗസ്ഥരെയും മാറ്റിയിട്ടുണ്ട് എന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. തൃശൂർ പൂരം പ്രൗഢഗംഭീരമായി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് പൂരപ്രേമികൾ. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവ് വിഭാഗം പൂരം പന്തൽ കാൽനാട്ടിയതോടെ പൂരത്തിന്റെ ഒരുക്കങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞു. പാറമേക്കാവ് മേൽശാന്തി രാമൻ നമ്പൂതിരി ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇതോടെ തൃശൂർ പൂരത്തിന് ഔദ്യോഗിക തുടക്കമായി. ഫ്രാൻസ് പ്രസിഡന്റായി ഇമ്മാനുവൽ മാക്രോൺ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനമായ പാരീസിൽ പ്രതിഷേധം. മുദ്രാവാക്യവുമായി സെൻട്രൽ പാരീസിലെ തെരുവിൽ ഇറങ്ങിയ യുവാക്കളുടെ സംഘത്തെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സോഷ്യൽ മീഡിയകളിൽ ഇതു സംബന്ധിച്ച വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. അതേസമയം ലിയോണിൽ നിന്നുള്ള ഒരു വീഡിയോയിൽ പ്രതിഷേധക്കാർ പോലീസ് കാറിന് നേരെ പടക്കമെറിയുന്നതും കാണാം. ഇത്രയും വാർത്തകളാണ് ഈ മണിക്കൂറിൽ പ്രധാനമായും പുറത്തുവരുന്നത്. അടുത്ത ബുള്ളറ്റിനുമായി ഉടൻ കാണാം.